അധ്യായം എൺപത്തിനാല് സൂറത്തുൽ ഇൻ ഷിക്കാഖ് പൊട്ടിപ്പിളരൽ മക്കയിൽ അവതരിച്ചത് വചനങ്ങൾ പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ വചനം ആകാശം ആകുമ്പോൾ അത് പിളരുക ആകാശം പിളരുമ്പോൾ വചനം അത് ചെവി കൊടുക്കുകയും അതിന്റെ റബ്ബിന് അത് കടമപ്പെടുകയും ചെയ്തിരിക്കുന്നു അത് അതിന്റെ റബ്ബിന് ചെവി കൊടുക്കുക അഥവാ കൽപ്പനക്ക് കീഴൊതുങ്ങുകയും ചെയ്യുമ്പോൾ അത് അതിനു വചനം ഭൂമി ആകുമ്പോൾ അത് നീട്ടപ്പെടുക ഭൂമി പരത്തി നീട്ടപ്പെടുകയും ചെയ്യുമ്പോൾ വചനം അത് ഇടുകയും മാഫീഹ അതിലുള്ളത് അത് ഒഴിവാകുകയും കാലിയാകുകയും അതിലുള്ളതിനെ അത് വെളിക്ക് ഇടുകയും അത് ഒഴിവായി തീരുകയും ചെയ്യുമ്പോൾ വചനം അത് ചെവി കൊടുക്കുകയും അതിൻ്റെ റബ്ബിന് അത് 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 ചെയ്തിരിക്കുന്നു അതിന്റെ ചെവി കൊടുക്കുക കീഴൊതുങ്ങുകയും ചെയ്യുമ്പോൾ അതിനു അതെ ഇതെല്ലാം സംഭവിക്കുന്ന ആ അതിഗൗരവ ഘട്ടത്തിലാണ് പുനരുത്ഥാനവും തുടർന്നുള്ള രക്ഷാശിക്ഷ നടപടി മുതലായവയും സംഭവിക്കുന്നത് എന്ന താല്പര്യം ആകാശം പൊട്ടിപ്പളരുക ഭൂമി നിരത്തി പരപ്പാക്കുക ലോകാരംഭം മുതൽക്കുള്ള മനുഷ്യരടക്കം ഭൂമി ഉൾക്കൊള്ളുന്ന വസ്തുക്കളെയെല്ലാം വെളിക്കുകൊണ്ടുവരുക മുതലായവ അന്നത്തെ സംഭവ വികാസങ്ങളാണെന്ന് ഇതിനു മുമ്പുള്ള സുഹൃത്തുകളിൽ പലപ്പോഴും പ്രസ്താവിക്കപ്പെട്ടതാണ് ആകാശവും ഭൂമിയും എത്രയോ വൻ സൃഷ്ടികളാണെങ്കിലും അള്ളാഹുവിൻ്റെ കൽപ്പന വരുമ്പോൾ അവ ആ കൽപ്പനക്ക് പൂർണ്ണമായും വിധേയമാകുന്നു കൽപ്പന അവയിൽ നടപ്പാകുവാൻ യാതൊരു തടസ്സവും ഉണ്ടായിരിക്കയില്ല ഉണ്ടാകുവാൻ അവകാശവുമില്ല എല്ലാം അവൻ്റെ സൃഷ്ടിയും അവൻ്റെ ഉദ്ദേശമനുസരിച്ച് മാത്രം നിലനിന്ന് വരുന്നതുമാണല്ലോ വചനം ആറ് ഹേ മനുഷ്യൻ നിശ്ചയമായും നീ അധ്വാനപ്പെട്ടുകൊണ്ടിരിക്കുന്നവനാണ് നിശ്ചയമായും നീ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നവനാണ് ഇല റബിക് നിന്റെ റബ്ബിങ്കലേക്ക് റബ്ബിങ്കലേൻ ഒരു അധ്വാനം അങ്ങനെ അവനെ കണ്ടുമുട്ടുന്നവനാണ് യാ അയ്യുഹൽ ഇൻസാനു ഇലാ ഇലാ റബ്ബിക റബ്ബിക കദ്ഹൻ ഹേ മനുഷ്യ നിശ്ചയമായും നീ നിന്റെ റബ്ബിങ്കലേക്കു തീവ്രമായ അധ്വാനം അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നതാണ് അങ്ങനെ നീ അവനുമായി കണ്ടുമുട്ടുന്നവനാകുന്നു മനുഷ്യ നിന്റെ ജീവിതകാലം അത്രയും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അധ്വാനിച്ചും ക്ലേശപ്പെട്ടും കൊണ്ടേ ഇരിക്കേണ്ടതുണ്ട് നന്മയിലാകട്ടെ തിന്മയിലാകട്ടെ നിനക്കത് സഹജമാണ് അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കെ നീ മരണമടയുകയും നിന്റെ റബ്ബുമായി കണ്ടുമുട്ടേണ്ടി വരികയും ചെയ്യും അവൻ്റെ മുമ്പിൽ നിന്റെ കഴിഞ്ഞകാല ചെയ്തികളെക്കുറിച്ച് കണക്ക് ബോധിപ്പിക്കേണ്ടിയും വരും അതുകൊണ്ട് നിന്റെ ആ അധ്വാനം നിനക്ക് തന്നെ ഗുണകരമായി ഉപയോഗപ്പെടുത്തുവാൻ ശ്രമിച്ചുകൊള്ളുക എന്ന് സാരം ഇമാം മുസ്ലിം റഹിമഹുല്ല രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു നെബി വചനത്തിൽ ഇപ്രകാരം വന്നിരിക്കുന്നു ഓരോ മനുഷ്യനും കാലത്തു പുറപ്പെടുന്നു എന്നിട്ട് അവർ സ്വന്തം ദേഹത്തെ വിറ്റുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഒന്നുകിൽ അതിനെ രക്ഷപ്പെടുത്തുന്നവനോ അല്ലെങ്കിൽ അതിനെ നാശപ്പെടുത്തുന്നവനോ ആയിരിക്കും അവൻ മുസ്ലിം വചനം ഏഴ് ഫ എന്നാൽ അപ്പോൾ യാതൊരുവൻ ഊതിയ അവന് നൽകപ്പെട്ടു കിതാബു അവൻ്റെ ഗ്രന്ഥം ബി ബിയമീനിഹി അവൻ്റെ വലങ്കിൽ ഫമൻ ഊതിയ കിതാബു ബിയമീന എന്നാൽ അപ്പോൾ ഏതൊരുവനു അവൻ്റെ ഗ്രന്ഥം അവൻ്റെ വലങ്കയിൽ കൊടുക്കപ്പെട്ടുവോ വചനം എട്ട് എന്നാൽ വഴിയെ യുഹാസബു അവൻ വിചാരണ ചെയ്യപ്പെടും ഹിസാബൻ ഒരു വിചാരണ എന്നാൽ അവൻ വഴിയെ ലഘുവായ ഒരു വിചാരണ ചെയ്യപ്പെടുന്നതാണ് വചനം ഒമ്പത് അവൻ തിരിച്ചു പോകുകയും ചെയ്യും ഇല അഹ്ലിഹി തൻ്റെ സ്വന്തക്കാരിലേക്ക് അവൻ തൻ്റെ സ്വന്തക്കാരിലേക്ക് സന്തുഷ്ടനായി കൊണ്ട് തിരിച്ചു പോകുകയും ചെയ്യും റബ്ബുമായി കണ്ടുമുട്ടുമ്പോൾ മനുഷ്യൻ ഒന്നുകിൽ സജ്ജനങ്ങളിൽപ്പെട്ടവനായിരിക്കും അല്ലെങ്കിൽ ദുർജനങ്ങളിൽപ്പെട്ടവനും ആദ്യത്തെ വിഭാഗത്തിൽപ്പെട്ടവനാണെങ്കിൽ അവന് തൻ്റെ കർമ്മരേഖയാകുന്ന ഗ്രന്ഥം വലങ്കിൽ നൽകപ്പെടും വലതുഭാഗം ശുഭലക്ഷണവും വിജയസൂചനയുമാകുന്നു അവന് നാമമാത്രമായ ഒരു ലഘുവിചാരണ മാത്രമേ നേരിടേണ്ടി വരികയുള്ളൂ അതിൻ്റെ പര്യവസാനം ഗുണമായിരിക്കുകയും ചെയ്യും അങ്ങനെ അത് കഴിയുമ്പോൾ അവൻ തൻ്റെ ആൾക്കാരുടെ അടുക്കലേക്ക് വളരെ സന്തോഷത്തോടും ആഹ്ലാദത്തോടും കൂടി മടങ്ങി ചെയ്യും അവൻ്റെ സ്വന്തക്കാർ അഥവാ ആൾക്കാർ അഹ്ലുഹു എന്ന് പറഞ്ഞതിൻ്റെ വിവക്ഷ സദ്വൃത്തരായ അവൻ്റെ കൂട്ടുകാർ കുടുംബാംഗങ്ങൾ മുതലായവരോ സ്വർഗത്തിൽ അവന് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള സ്വന്തക്കാരോ ആകാവുന്നതാണ് ആയിഷ റതില്ലാഹു അൻഹ പ്രസ്താവിക്കുന്നു നബിസലല്ലാഹു അലഹി വസ്ലമ പറഞ്ഞു ആർക്കെങ്കിലും വിചാരണ കർശനമാക്കപ്പെടുന്ന പക്ഷം അവൻ ശിക്ഷിക്കപ്പെടും അപ്പോൾ ഞാൻ ചോദിച്ചു വലതുകൈയിൽ ഗ്രന്ഥം നൽകപ്പെട്ടവർ ലഘുവായ വിചാരണ ചെയ്യപ്പെടും ബു യസീറ എന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ലേ അപ്പോൾ തിരുമേനി പറഞ്ഞു അത് ഒരു കാര്യമായ വിചാരണയല്ല ഒരു പ്രദർശനം അഥവാ കർമ്മരേഖ കാട്ടിക്കൊടുക്കൽ മാത്രമാകുന്നു അയാമത്തു നാളിൽ ആരൊരാളുടെ വിചാരണ കർശനമായി നടത്തപ്പെട്ടുവോ അവൻ ശിക്ഷക്കു വിധേയനാകുന്നതാണ് ബുഹാരി മുസ്ലിം എന്നാൽ അവനു നൽകപ്പെട്ടു കിതാബഹു തൻ്റെ ഗ്രന്ഥം വറോ പിന്നിലൂടെ അവൻ്റെ ഏതൊരുവനു അവൻ്റെ ഗ്രന്ഥം അവൻ്റെ മുതുകിൻ്റെ പിന്നിലൂടെ കൊടുക്കപ്പെട്ടുവോ വചനം പതിനൊന്ന് ഫസൗഫ എന്നാൽ വഴിയെ വഴിയേ അവൻ വിളിക്കും സുബൂറ നാശം കഷ്ടപ്പാട് ഫസൗഫ അവൻ വഴിയെ നാശത്തെ വിളിച്ചു നിലവിളിക്കുന്നതാണ് വചനം പന്ത്രണ്ട് വയസ്ല അവൻ കടക്കുകയും ചെയ്യും എരിയുകയും ചെയ്യും കത്തിജ്വലിക്കുന്ന അഗ്നിയിൽ ആളിക്കത്തുന്ന അഗ്നിയിൽ അവൻ ചെയ്യും ദുർജനങ്ങളായ ആളുകൾക്ക് അവരുടെ കർമ്മരേഖ അവരുടെ പിൻഭാഗത്തു നിന്ന് ഇടതുകൈയിലായിരിക്കും നൽകപ്പെടുക ഇത് അശുഭലക്ഷണവും പരാജയ സൂചനയും തന്നെ അവരുടെ വിചാരണ വളരെ കർശനവുമായിരിക്കും ഗ്രന്ഥം കയ്യിൽ കിട്ടുമ്പോഴേക്കും അവരുടെ കുറ്റങ്ങളും പര്യവസാനവും അവർക്ക് വ്യക്തമായി തെളിഞ്ഞു കാണും അയ്യോ കഷ്ടമേ എന്ന് നിലവിളിക്കൂട്ടുകയും ചെയ്യും പക്ഷേ ഫലമെന്ത് നരകം തന്നെ അവർക്കാധാരം ദുർജനങ്ങളുടെ ഏട് അവരുടെ പിന്നിൽ കൂടി കൊടുക്കുമെന്ന് ഇവിടെയും ഇടങ്കയിൽ കൊടുക്കുമെന്ന് അറുപത്തിയൊമ്പത് ഇരുപത്തിയഞ്ചിലും പറഞ്ഞതിൽ നിന്ന് സജ്ജനങ്ങളുടെ ഗ്രന്ഥം അവരുടെ മുമ്പിൽ കൂടിയായിരിക്കും വലങ്കയിൽ നൽകുന്നതെന്ന് മനസ്സിലാക്കാവുന്നതാണ് വചനം കാരണം അവനായിരുന്നു തന്റെ സ്വന്തക്കാരിൽ സന്തുഷ്ടൻ കാരണം അവൻ അവന്റെ സ്വന്തക്കാർക്കിടയിൽ വെച്ച് സന്തുഷ്ടനായിരുന്നു വചനം പതിനാല് നിശ്ചയമായും അവൻ ധരിച്ചു അല്ലയൂറും അവൻ മടങ്ങി വരുന്നതേ അല്ല എന്ന് അവൻ ധരിച്ചു അവൻ അള്ളാഹുവിങ്കിലേക്ക് മടങ്ങി വരുന്നതേ അല്ല എന്ന് വചനം പതിനഞ്ച് ബല ഇല്ലാതെ നിശ്ചയമായും അവന്റെ റബ്ബ് കാനബിഹി അവനെക്കുറിച്ചായിരിക്കുന്നു കണ്ടറിയുന്നവൻ ഇല്ലാതെ അഥവാ മടങ്ങാതിരിക്കുകയില്ല നിശ്ചയമായും അവൻ്റെ റബ്ബ് അവനെപ്പറ്റി കണ്ടറിയുന്നവനായിരുന്നു സ്വന്തം ഭാവിയെക്കുറിച്ചുള്ള ചിന്തയോ അള്ളാഹുവിനെ ബോധമോ ഇല്ലാതെ തൻ്റെ സ്വന്തക്കാരുടെയും ആൾക്കാരുടെയും കൂട്ടത്തിൽ തികച്ചും സംതൃപ്തനും സന്തുഷ്ടനുമായി കൊണ്ട് അവൻ അവൻ്റെ ഐഹിക ജീവിതം കഴിച്ചുകൂട്ടി അള്ളാഹുവിംഗലേക്ക് തിരിച്ചു ചെല്ലേണ്ടി വരികയില്ലെന്നാണ് അവർ ധരിച്ചുവച്ചത് ഇതാണ് ഈ ദുർഗതിക്കു കാരണം പക്ഷേ അള്ളാഹുവിംഗലേക്ക് തിരിച്ചു വരാതെയും അവൻ്റെ പിടുത്തത്തിൽ അകപ്പെടാതെയും ഇരിക്കുക സാധ്യമല്ല തന്നെ അവനെ സൃഷ്ടിച്ചു വളർത്തിവരുന്ന അവൻ്റെ രക്ഷിതാവ് സദാ അവനെ കണ്ടും വീക്ഷിച്ചും കൊണ്ടിരിക്കുകയാണല്ലോ എന്നാൽ ഞാൻ സത്യം ചെയ്തു പറയുന്നു എന്നാൽ പറയുന്നുണ്ട് ഞാൻ സത്യം ചെയ്തു പറയുന്നു വചനം രാത്രി കൊണ്ടും അത് അടക്കി വെച്ചവ കൊണ്ടും ഉൾക്കൊള്ളുന്നവ കൊണ്ടും രാത്രിയും അതുൾക്കൊള്ളുന്നവയും കൊണ്ടും വചനം ചന്ദ്രനെ കൊണ്ടും അത് പൂർണമായി വരുമ്പോൾ ചന്ദ്രൻ നികന്നു പൂർണത പ്രാപിച്ചു വരുമ്പോൾ അതുകൊണ്ടും സത്യം ചെയ്തു പറയുന്നു വചനം പത്തൊമ്പത് ലറ്റർ കബുന് നിശ്ചയമായും നിങ്ങൾ കയറും ചെയ്യും അൻ ഓരോ പടിപടിയായി അടുക്കടുക്കായി ായി നിങ്ങൾ ഓരോ ഘട്ടം ഘട്ടമായി കയറിക്കൊണ്ടിരിക്കുന്നതാണ് വചനം കൊണ്ടിരിക്കുന്നതാണ് എന്നിരിക്കെ അവർക്കെന്താണ് അവർ വിശ്വസിക്കുന്നില്ല എന്നിരിക്കെ എന്താണിവർക്ക് ഇവർ വിശ്വസിക്കുന്നില്ല വചനം ഇരുപത്തിയൊന്ന് ഓതപ്പെട്ടാൽ അലൈഹിം അവരിൽ അൽ ഖുർആനു ഖുർആൻ ലായ്ജുദൂൻ അവർ സുജൂദ് ചെയ്യുന്നുമില്ല ഈ ആയത്ത് ഓദിക്കഴിഞ്ഞാൽ ഓത്തിന്റെ ഒരു സുജൂത് ചെയ്യേണ്ടതാണ് നബിസലാഹു അലൈഹി വസ്ലം ഈ സൂറത്ത് ഓതുമ്പോൾ സുജൂത് ചെയ്തതായി ഇമാം മാലിക്ക് മുസ്ലിം റഹ്മുല്ലാഹി അലഹിമ മുതലായവർ നിവേദനം ചെയ്തിട്ടുണ്ട് അസ്തമയ സമയത്തെ ശോഭ രാത്രി രാത്രി ഉൾക്കൊള്ളുന്നവ അഥവാ അതിൻ്റെ ഇരുട്ടിൽപ്പെട്ട് മറിഞ്ഞു പോകുന്ന വസ്തുക്കൾ പൂർണ്ണദശ പ്രാപിച്ച ചന്ദ്രൻ എന്നിങ്ങനെയുള്ള ചില പ്രകൃതി ദൃഷ്ടാന്തങ്ങളെ കൊണ്ട് അള്ളാഹു സത്യം ചെയ്തു പറയുന്നു തീർച്ചയായും നിങ്ങൾ ഒന്നിനു ശേഷം മറ്റൊന്നായി ഓരോ ഘട്ടങ്ങളെ തരണം ചെയ്തു മരണത്തിനു മുമ്പ് ശൈശവം കൗമാരം യുവത്വം വാർദ്ധക്യം രോഗം ആരോഗ്യം സുഖം ദുഃഖം ആദിയായ വിവിധ ഘട്ടങ്ങളെ മനുഷ്യർ തരണം ചെയ്യേണ്ടതുണ്ട് ഏതെങ്കിലും ഒരു നല്ല കാര്യമോ ചീത്ത കാര്യമോ സാധിക്കണമെങ്കിൽ പോലും അതിനായി പല ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വരും പിന്നീടാണെങ്കിൽ മരണം ഖബറിലെ ജീവിതം ഉയർത്തെഴുന്നേൽപ്പ് മഹഷറിലേക്കു സമ്മേളിക്കൽ വിചാരണ രക്ഷാശിക്ഷകൾ ആദിയായ ഘട്ടങ്ങളെയും ഒന്നിനു പിന്നാലെ ഒന്നായി മനുഷ്യൻ തരണം ചെയ്യേണ്ടിയിരിക്കുന്നു ചുരുക്കത്തിൽ കേവലം നിശ്ചലമോ സുസ്ഥിരമോ ആയ ഒരു അവസ്ഥയല്ല മനുഷ്യനുള്ളത് വ്യക്തികളിൽ മാത്രമല്ല സമൂഹങ്ങളിലും കാണാവുന്ന അവസ്ഥയാണിത് ഇതെല്ലാം മനുഷ്യനെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതും അവൻ്റെ ശാശ്വതമായ ഭാവിയെപ്പറ്റി ബോധപൂർവം പ്രവർത്തിക്കുവാൻ അവന് പ്രേരകമാകേണ്ടതുമാകുന്നു പക്ഷേ എന്നിട്ടും സത്യവിശ്വാസം സ്വീകരിക്കുവാനോ ഖുർആാൻ്റെ സന്ദേശങ്ങൾ ചെവിക്കൊണ്ട് മനസ്സിലാക്കുവാനോ അള്ളാഹുവിൻ്റെ മുമ്പിൽ തലകുനിക്കുവാനോ അവൻ തയ്യാറാകുന്നില്ല അത്ഭുതം തന്നെ പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് കൂടിയ വചനങ്ങളുടെ വ്യാഖ്യാനമായി പ്രാമാണ്യരായ ഖുർആാൻ വ്യാഖ്യാതാക്കൾ പലരും പ്രസ്താവിച്ചിട്ടുള്ളതിൻ്റെ സാരമാണ് മുകളിൽ പറഞ്ഞത് ഈ ആശയത്തെ പിന്താങ്ങുമാറുള്ള പല ഖുർആൻ വചനങ്ങളും കാണാവുന്നതുമാകുന്നു ഈ സൂറത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ഇമാം ബുഖാരി ബുഹാരി റഹമത്തുല്ലാഹിയാലേ പത്തൊമ്പതാം വചനത്തിന് പ്രത്യേകമായി ഒരു ശീർഷകം കൊടുത്തിട്ടുണ്ട് അതിൽ തൊബക്കൻ അൻ തൊബഖ് എന്ന വാക്കിന് ഇബിനു അബ്ബാസ് റദിള്ളാഹുനുവിൽ നിന്നുള്ള ഒരു ഹദീസ് രേഖപ്പെടുത്തിക്കൊണ്ട് ഹാലൻ ബായ് ദ ഹാൽ ഒരവസ്ഥക്കുശേഷം മറ്റൊരവസ്ഥ എന്നാണ് അദ്ദേഹം അർത്ഥം സ്വീകരിച്ചിരിക്കുന്നത് മറ്റു പല മഹാന്മാരിൽ നിന്നും ഇതുപോലെ നിവേദനം ചെയ്യപ്പെട്ടിട്ടുള്ളതായി ഇബ്നു കസീർ റഹ്മത്തുല്ലാഹി അലേഹി മുതലായവരും പ്രസ്താവിച്ചിരിക്കുന്നു ഏതാണ്ട് ഇതേ അർത്ഥത്തിലുള്ള വേറെ ചില നിവേദനങ്ങളും കാണാം ചിലതിൽ സിദ്ധത്തൻ ബായ്ത ശിദ്ധ ഒരു ശേഷം മറ്റൊരു കാഠിന്യം എന്നാണുള്ളത് ഇവയുടെ എല്ലാം അടിസ്ഥാനത്തിലാണ് മേൽക്കണ്ട വ്യാഖ്യാനം ആ വചനത്തിന് നാമം സ്വീകരിച്ചത് ചുരുക്കി പറഞ്ഞാൽ ഓരോന്നോരോന്നായി വിവിധ ഘട്ടങ്ങളെ തരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ എന്നു സാരം അല്പം വിഷമത്തോടുകൂടി തരണം ചെയ്യപ്പെടേണ്ടുന്ന അവസ്ഥകളാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് എന്നത്രേ ലതാർ തീർച്ചയായും നിങ്ങൾ കയറും എന്ന പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാകുന്നത് അതുകൊണ്ടാണ് വിഷമാവസ്ഥകൾ ഓരോന്നായി തരണം ചെയ്തുകൊണ്ടിരിക്കും എന്ന് ചില മഹാന്മാർ ഇവിടെ അർത്ഥം കൽപ്പിച്ചതും ഏതായാലും നിങ്ങൾ പടിപടിയായി പുരോഗമിച്ചു പുരോഗമിച്ചുകൊണ്ടേയിരിക്കും എന്ന് ഈ വചനത്തിന് ചില പുരോഗമനവാദികൾ കൽപ്പിച്ചു കാണുന്ന അർത്ഥവ്യാഖ്യാനം സ്വീകരിക്കുവാൻ ന്യായം കാണുന്നില്ല കാര്യപ്പെട്ട ഒരു മുഫസിറും അത് പറഞ്ഞുകാണുന്നുമില്ല ല തർക്കബുന്ന എന്നതിൽ ബാ എ എന്ന അക്ഷരത്തിന് അകാരം അഥവാ ഫത്ത് കൊടുത്തും ല തർക്കബന്ന എന്നും വായനയുണ്ട് അപ്പോൾ അത് നീ കയറും എന്ന അർത്ഥം വരുന്ന ഏകവചനവും നേർക്കുനേരെ നബി നബിസല്ലാഹ് അലൈഹി വസലമയെ അഭിമുഖീകരിക്കുന്നതുമായിരിക്കും വായന വ്യത്യാസങ്ങളും വ്യത്യസ്ത വ്യാഖ്യാനങ്ങളും ഉദ്ധരിച്ച ശേഷം പ്രമുഖ ഖുർആൻ വ്യാഖ്യാതാവായ ഇബിനു ജലീറത്തുല്ലാഹി അലേഹി ഇപ്രകാരം പറയുന്നു മുഹമ്മദ് നബിയെ ഒരവസ്ഥയ്ക്കുശേഷം മറ്റൊരവസ്ഥയും വിഷമകരമായ ഒരു കാര്യത്തിനു ശേഷം മറ്റൊരു കാര്യവുമായി നീ കയറി അഥവാ തരണം ചെയ്തുകൊണ്ടിരിക്കുമെന്ന് വ്യാഖ്യാനം നൽകിയവരുടെ അഭിപ്രായമാണ് ശരിയായിട്ടുള്ളത് നബിസല്ലാഹു അലൈവലമയെ അഭിമുഖീകരിച്ചു കൊണ്ടാണ് വാചകമെങ്കിലും എല്ലാ മനുഷ്യരെയും ഉദ്ദേശിച്ചു പറഞ്ഞതാണ് അതെന്നും നാളിലെ വിഷമങ്ങളും ഭീകരതകളും അവർ കണ്ടുമുട്ടേണ്ടി വരുമെന്നാണ് അതിൻ്റെ താല്പര്യമെന്നും അദ്ദേഹം പ്രസ്താവിച്ചിരിക്കുന്നു വചനം ഇരുപത്തിരണ്ട് പക്ഷേ അവിശ്വസിച്ചവർ അത്രയുമല്ല പക്ഷേ അവിശ്വസിച്ചവർ വ്യാജമാക്കിക്കൊണ്ടിരിക്കയാണ് വചനം ഇരുപത്തിമൂന്ന് അള്ളാഹു ഏറ്റവും അറിയുന്നവനാണ് അവർ സൂക്ഷിച്ചു വരുന്നതിനെപ്പറ്റി അവർ മനസ്സിൽ സൂക്ഷിച്ചു വെക്കുന്നതിനെക്കുറിച്ച് അള്ളാഹു നല്ലവണ്ണം അറിയുന്നവനുമാകുന്നു വചനം ഇരുപത്തിനാല് ഫബശിരുഹും ആകയാൽ അവർക്കു സന്തോഷമറിയിക്കുകയും വേദനയേറിയ ശിക്ഷയെപ്പറ്റി ആകയാൽ നബിയെ അവർക്കു വേദനയേറിയ ഒരു ശിക്ഷയെപ്പറ്റി സന്തോഷവാർത്ത അറിയിക്കുക വചനം ഇല്ലല്ലതീന യാതൊരുവർക്കൊഴികെ ആ മനു വിശ്വസിച്ചു സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ലഹും അവർക്കുണ്ട് അജ്റുൻ പ്രതിഫലം മുറിക്കപ്പെടാത്ത നഷ്ടം പറ്റാത്ത വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്കൊഴികെ അവർക്കു മുറിഞ്ഞു നഷ്ടപ്പെട്ടു പോകാത്ത പ്രതിഫലമുണ്ട് അവർ സത്യവിശ്വാസം സ്വീകരിക്കുന്നില്ലെന്നും ഖുർആൻ സ്വീകരിച്ച് അള്ളാഹുവിന് സാംഷ്ടാക നമസ്കാരം ചെയ്യുന്നില്ലെന്നും മാത്രമല്ല ഖുർആനെയും മറ്റും വ്യാജമാക്കി നിഷേധിക്കുക കൂടി ചെയ്യുന്നു അതുകൊണ്ട് അവർക്ക് വല്ല സന്തോഷവാർത്തയും അറിയിക്കുവാനുണ്ടെങ്കിൽ അത് കഠിനമായ ശിക്ഷയെക്കുറിച്ചാണുള്ളത് നേരെ മറിച്ച് സത്യവിശ്വാസവും സൽക്കർമ്മങ്ങളും സ്വീകരിച്ചവർക്കാകട്ടെ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാത്ത ശാശ്വതമായ പ്രതിഫലവും ഉണ്ടായിരിക്കും അവർ മനസ്സിൽ സൂക്ഷിച്ചു വെക്കുന്നത് ആ യു ഊൻ എന്ന് പറഞ്ഞതുകൊണ്ടുദ്ദേശ്യം അസൂയ വെറുപ്പ് വിദ്വേഷം നിഷേധം മുതലായവയാണ് അള്ളാഹു ആലം